കെ പി സി സി ഊരു വിലക്ക് ലംഘിച്ച് കോൺഗ്രസ് നേതാവ് കെ വി തോമസ് മാഷ് സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുമെന്ന് സി പി എം നേതൃത്വവും പറയുന്നു. എല്ലാം എതിർക്കലല്ല പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമെന്ന കെ വി തോമസിൻ്റെ നിലപാടാണ് ശരി. പാർട്ടി കോൺഗ്രസ് സെമിനാറും ഇതേ ആശയമാണ് പങ്കുവയ്ക്കുന്നത്. കെ പി സി സി വിലക്കുണ്ടെന്ന് ശശി തരൂരിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് കെ വി തോമസിൻ്റെ ഓഫീസ് വ്യക്തമാക്കിയത്. പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കാൻ ക്ഷണമുണ്ട്, പങ്കെടുക്കുന്നത് എ സി സി തീരുമാനപ്രകാരം ആയിരിക്കുമെന്നാണ് കെ വി തോമസ് പ്രതികരിച്ചത്. സെമിനാറിൽ പങ്കെടുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് കത്ത് പാർട്ടി അധ്യക്ഷയ്ക്ക് നൽകിയിട്ടുണ്ട്. മറുപടി അനുസരിച്ച് പങ്കെടുക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നാണ് തോമസ് മാഷ് പറഞ്ഞത്. കെ സി വേണുഗോപാൽ വിളിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും കോടിയേരിയെയും അറിയിച്ചിട്ടുണ്ട്. കെ പി സി സിയുടെ അനുമതിയാണോ വേണ്ടതെന്ന് എ സി സി ആണ് പറയേണ്ടത്. കെ പി സി സി പ്രസിഡന്റ് പറയുന്നതിനെല്ലാം മറുപടി പറയാനില്ലെന്നും കെ വി തോമസ് പറഞ്ഞു. പാർട്ടി കോൺഗ്രസിന് കണ്ണൂർ വേദിയാകുമ്പോൾ കേരളത്തിൽ പാർട്ടിയുടെ നയ വ്യതിയാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ ഉയർത്തുമോ എന്നാണ് ശ്രദ്ധേയം. സിൽവർ ലൈനിൽ സീതാറാം യെച്ചൂരി സർക്കാരിനെ തള്ളി പറയുന്നില്ലെങ്കിലും വികസനത്തിന് നിർബന്ധിത ഭൂമി ഏറ്റെടുക്കൽ പാടില്ലെന്ന പാർട്ടി നയമാണ് കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നത്. സി പി എം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനത്ത് ഇടത് ദേശീയ നയങ്ങൾ ഒന്നൊന്നായി ദുർബലപ്പെടുന്നുവെന്ന വിമർശനവും ശക്തമാണ്. സി പി എം ദില്ലിയിൽ ഒരു നയം പറയുന്നു, എന്നാൽ കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നു. ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ റിമോട്ട് കൺട്രോൾ പിണറായിയുടെ കയ്യിലാണ്. 6 വർഷമായി ഉയരുന്ന വിമർശനങ്ങൾ ഇങ്ങനെ നീളുന്നു. യു എ പി എ അറസ്റ്റിനോടും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളോടും ഭൂമി കുടിയൊഴിപ്പിക്കലിനെതിരെയും വലത് വികസന പദ്ധതികളെയും ശക്തമായി ചെറുക്കുന്ന സമര സഖാക്കളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികളായി കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് എത്തുന്നത്. അതേസമയം കെ സുധാകരൻ എം പി എ സർക്കാരിൻ്റെ വാർഷിക ആഘോഷത്തിന് ക്ഷണിച്ചില്ലെന്ന ആക്ഷേപമുയർന്നു. എന്നാൽ വിളിച്ചാരും വരില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ക്ഷണിക്കാതെ ഇരുന്നതെന്നായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നൽകിയ വിശദീകരണം.